കേട്ടല്ല, അവള് എന്താണ് കാണിച്ചത് എനിക്ക് അറിയത്തില്ല. ചില ആൾക്കാർക്ക് ജാഫിന്റെ പഴയ കാരണൊക്കെ കുത്തിപ്പൊക്കൊണ്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഗബ്രയുടെ വിഷയം? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സജ്ന ഫിറോസ് ഇല്ല, സജ്ന ഫിറോസ് ജാസ്മിന്റെ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അത് കൊടുക്കാം. അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എത്ര ടൈപ്പ് വാഴകൾ അറിയാം? കുറെ വാഴകളുണ്ടല്ലേ. ഈ വാഴകൾ എന്ന് പറയുമ്പോൾ കപ്പവാഴ, രസകളതി, മോറീസ്, വാളയംകുടൻ, അങ്ങനെ പല വിധത്തിൽ അത് പല സ്ഥലങ്ങളിൽ പല പേരുകളിലും അറിയപ്പെടും. പക്ഷെ ഇതെല്ലാം പോരാഞ്ഞിട്ട് പട്ടുപോയി അഴിവിച്ചീഞ്ഞ വാഴയുണ്ട്, ഒന്നിനും കൊള്ളാത്ത വാഴ. അതൊന്നിനും കൊള്ളൂല, മൂട് വെട്ടി കൊല വെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ വാഴ ഒന്നിനും കൊള്ളത്തില്ല. അതിൻ്റെ തണ്ടും അതൊക്കെ എല്ലാം പിന്നെ അഴുകി ചീഞ്ഞ് പോയതൊക്കെ പോയത് വേസ്റ്റാണ്. അങ്ങനത്തെ വാഴയുണ്ട്, ഒന്നിനും കൊള്ളാത്ത വാഴ, പടുവാഴ. അങ്ങനത്തെ ഗണത്തിൽപ്പെട്ട ഒരു വാഴയാണ് ഇത്. ഏത് മലനിരകളിലാണ് ഈ വാഴ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂവുള്ള മലനിരകളിലാണ് ഈ വാഴ കാണപ്പെടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വാഴ ആദ്യം എനിക്ക് പത്ത് പറയാനുണ്ട്. ആ വാഴയുടെ പ്രഭാഷണവും കേട്ട് എൻ്റെ സംഭാഷണവും കേട്ടിട്ട് ബാക്കി നമുക്ക് സജ്ന പറയുന്നത് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആരംഭിക്കുള്ളൂ അമ്മ. ചില ആൾക്കാർക്ക് ജാസ്മിന്റെ പഴയ കാരണൊക്കെ കുത്തിപ്പൊക്കൊണ്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഗബ്രയുടെ വിഷയം, ചായയിൽ തുമ്മിയ കേസ്, ഇതൊക്കെ എടുത്തുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഗബ്രിയുടെ പഴയ വിഷയങ്ങൾ കുത്തിപ്പൊക്കി വരാനുണ്ടെന്ന്. ഈ ഗബ്രിയുടെ വിഷയം എത്ര കൊല്ലം മുമ്പ് നടന്നതാണ്? എനിച്ച് പോടാടെ, ഈ സീസണിൽ നടന്നതാണ്. വാവളം താനെ നിന്നെ ഇവിടെ ഞാൻ ഇതുപോലെ ഒരു വേട്ടവാളിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് വരണം? ഈ മുല്ലപ്പൂവിന്റെ ആർമിയിൽ ഒരുത്തം പോലും ബോധമുള്ളതില്ലേ? ഒരു അഞ്ചാറെണ്ണം മുന്നോട്ട്, മൂന്നോ നാലോ എണ്ണം മുന്നോട്ട് വന്നായിരുന്നു, ഒരുത്തന് പോലും അവരും ബോധമില്ല. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എവിടെയാടാ ഒളിച്ചിരിക്കുന്നത്? നീയൊക്കെ ഏത് ഗുഹ മലനിരകളിലടാ നീയൊക്കെ ഉള്ളത്? വാഴകളെ, വാഴ എന്ന് പറഞ്ഞ വാഴ അവഗണിക്കില്ല, പട്ടവാഴ, പടുവാഴ. ഇതിനൊരു ക്ലാരിറ്റി ഞാൻ ഇപ്പോഴങ്ങ് തരാം. ഇതിന് ഇനി ഇവന്റെ ക്ലാരിറ്റി വേണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ എല്ലാവരും കണ്ട ഗബ്രിയുടെ വിഷയത്തിനകത്ത് എപ്പോഴെങ്കിലും ജാസ്മിൻ ഗബ്രി എടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? ശരിയാണല്ലേ, ജാസ്മിൻ ഗബ്രി എടുത്ത് ഇതുവരെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. പകരം ഗബ്രിയാണ് ഇങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞത്. ബാക്കി ജാസ്മിനും ഗബ്രിയും കൂടി നടന്ന പരിപാടികളാണല്ലോ ബാക്കി. അതിൽ ഐ ലവ് യു ഇല്ലല്ലോ. ബാക്കി മൊത്തം അപരാധങ്ങളാണല്ലോ കാണിച്ചു കൂട്ടിയത്. അതിൽ പരിപാടികൾ വേറെ ആയിരുന്നല്ലോ. ഐ ലവ് യു ലവ് ബന്ധമല്ല, പ്രണയത്തിലോട്ട് പോകാതെ ലാലേട്ടൻ ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്ന്. എന്തിന്? ബാക്കി എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്, പ്രണയം വേണ്ട. അതിന് ഇവിടെ പുറത്തൊരുത്തനെ തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ബാക്കിയെല്ലാം ആവാം. അതിലോട്ട് പോകാതെ ഞാൻ തടഞ്ഞു നിർത്തി വെച്ചിട്ടുണ്ട്. നാണമില്ലടാ ഇങ്ങനെ പറഞ്ഞോളാം നിനക്ക് ന്യായീകരിക്കാൻ. അയ്യേ, നീ കെട്ടാമോണ പെണ്ണ് ഏവൻ്റെ കൂടെങ്കിലും ഇതുപോലെ പോയതിനു ശേഷം തിരിച്ചു വരുമ്പം നീ ഇത് തന്നെ പറയണം കേട്ടാ. അല്ലെങ്കിൽ നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓട്ടവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കൂടെ ഇരുന്നിട്ടുണ്ട്, ഹഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അഫ്സലിനെ വേണ്ടെന്നോ ഗബ്രി ഐ ലവ് യുന്നൊക്കെ ജാസ്മിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഫ്സലിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു പറഞ്ഞിരുന്നെങ്കിലും അന്തസ്സുണ്ട്. അന്തസ്സുണ്ടെന്നല്ല, ഇതിനേക്കാളും അന്തസ്സുണ്ട്. ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ട് കാണിച്ചത് അപരാധങ്ങളാണ്, പോക്രിത്തനങ്ങൾ. ഇവിടെ ചൊറഞ്ഞപ്പം ഗബ്രിക്ക് കാണണമെന്ന്. അവന്റെ ഫ്രണ്ടാ, അവന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലെ പറയും ഇല്ലല്ലോ. അതിനെയൊക്കെ ന്യായീകരിക്കാൻ നിന്നെ പോലെ ഒരു വേട്ടവാളി, ഇതൊക്കെ ഏത് കൂട്ടിൻ്റെ അകത്ത് നിന്ന് എനിക്ക് വരണം? എന്താ കാരണം തുറന്ന് വിട്ടത്? ഇതിനെയൊക്കെ പിടിച്ച് അടച്ചിട എവിടെയെങ്കിലും കൊണ്ട്. ഗബ്രി പറഞ്ഞായിരുന്നു ഓക്കെ, ജാസ്മിൻ പറഞ്ഞ ആരും കേട്ടില്ലല്ലോ. ഇതാണ് ജാസ്മിൻ, നിങ്ങൾ ഇതാണ് ജാസ്മിൻ. അതിന്റെ ആ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തത്. മനസ്സിലായോ? മനസ്സിലായോ? എന്റെ അപ്പുറമൊന്നുമില്ല, ഇതാണ് ജാസ്മിൻ. നീ പറഞ്ഞ ഒറ്റ തന്നെയാണ്, എനിക്ക് നിന്നെയാണ് പിഴിഞ്ഞെടുക്കാൻ ആദ്യം തോന്നുന്നത്. ഈ പടച്ചു വിടുന്നടക്കുള്ള ഒന്നും ജാസ്മിൻ അവിടെ കാണിച്ചിട്ടില്ല. ഇതാണ് ഗബ്രി വിഷയത്തിലേക്കുള്ള ക്ലാരിറ്റി. ജാസ്മിൻ എപ്പോഴും നിന്നിട്ടുള്ളത്, ഇതാണ് ഗബ്രി വിഷയത്തിലുള്ള അവന്റെ ക്ലാരിറ്റി. ജാസ്മിൻ എപ്പോഴും നിന്നത് എങ്ങനെയാ? അത് കേൾക്കാം. ഗബ്രി വിഷയത്തിൽ അവന്റെ ക്ലാരിറ്റി ഉണ്ടാ? ജനങ്ങളെ, ആളുകളെ, ഇതെന്തുവാ? ഇതൊക്കെ ഇവിടെ നിന്നാ ഇവനൊക്കെ വരുന്നത്? ഇത് എവിടെ നിന്നാ? ഇതിനെയൊന്നും തടഞ്ഞു നിർത്താൻ ആരുമില്ലേ? മല്ലയ്യ, അതിനുള്ള സ്പേസിൽ മേബി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നിന്നുള്ള. ഓക്കെ, ഇപ്പൊ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം തീർത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് പറയുന്നു, അതായത് ജാസ്മിൻ അവിടെ ഗബ്രി വിഷയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തരാണ്? ഞങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു പ്രണയത്തിലേക്ക് പോകരുതേ എന്ന് ജാസ്മിൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കേട്ട കാര്യം അതെന്താ? നമ്മൾ കേട്ട് അതെന്താ? അതെന്താടാ എടാ വേട്ടവാളി, അതെന്താ? അതെന്താ? നിനക്ക് വല്ല കിഴങ്ങും അറിയാമോ? നീ വല്ല കിഴങ്ങ് അറിഞ്ഞിട്ട് തന്നെ നിനക്ക് നീയൊക്കെ ഏത് അടുപ്പിൻ്റെ അകത്തുനിന്ന് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഏത് പൊത്തിൻ്റെ അകത്ത് ഇരിക്കണേന്ന് അറിഞ്ഞൂടെ. നിന്നെ പോലത്തെ കിഴങ്ങന്മാരാണല്ലോ നമ്മുടെ സൊസൈറ്റിക്ക് അപമാനം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്താണ് എടാ
നിന്നെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? നിന്റെയൊക്കെ തലയ്ക്കകത്ത് എന്തോന്നാ ചാണകം ഇരിക്കണേ? ചാണകം ഒന്നും പറയില്ല, അത് വളമാണ്. ഇതെന്താ ഇരിക്കണേ നിന്റെയൊക്കെ തലയ്ക്കകത്ത്? എവിടെ നിന്ന് ഇവനൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അശ്ശീ എടാ, ഞാൻ ഒരു കാര്യം പറയാം സീരിയസ്ലി. നീയൊക്കെ കാരണമാണ് ജാസ്മിൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നത്, നിന്നെ പോലെ ഓരോ കുട്ടികൾ ഇറങ്ങി വരുന്നത്. നിന്നെ കണ്ടെന്ന് കാര്യം പുറത്ത് അഫ്സൽ എന്നൊരാൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധം ജാസ്മിൻ ഉള്ളപ്പോഴാണ് ഈ ആ ഒരു ബോധം അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആവാസങ്ങൾ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് വേറൊരുത്തന്നോട് കാണിക്കത്തില്ലായിരുന്നു. നീ നിന്റെ ഭാര്യയെ കുറച്ചു നാളെ എവിടെയെങ്കിലും പറഞ്ഞു വിടണം. പറഞ്ഞു വിട്ട് വേറെ ഏവന്റെയും കൂടെ ഇതുപോലെ കുറച്ച് പരിപാടികൾ, ഈ ഇത്രയും മതി, കൂടുതലൊന്നും വേണ്ട, ഇത്രയും മതി, ഇത്രയും പരിപാടികൾ. നിന്റെ ഭാര്യയെ ചൊറിയുമ്പം അവൻ വന്ന കാണണമെന്നൊക്കെ എത്തി പറയുമ്പോഴും ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ടിരുന്ന് തലയോടി തല തടവി ആ പോട്ടെ സുക്കൊള്ളായിരുന്നല്ല എന്ന് പറഞ്ഞ് നീ വീട്ടിൽ തിരിച്ച് വിളിച്ച് കയറ്റണം കേട്ടോ, എങ്കിൽ ഞാൻ നിന്നെ സമ്മതിച്ചു. മനസ്സിലായോ? അല്ലാണ്ട് നീ വാ തുറക്കരുത്. നിന്റെ ഭാര്യ വേറെ ഒരുത്തൻ ഇതുപോലെ ഹഗ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒഴിക്കുകയും തോണ്ടയും പിച്ചയും മാന്തയും കടിക്കുകയും വലിക്കുകയും ഡബിൾ മീനിങ് ഡയലോഗ് അടിക്കുകയും ചെയ്യുമ്പോൾ നീ കണ്ടോണ്ടിരിക്കുള്ളൂ. എങ്കിൽ നീ പോങ്ങനെന്നേ ഞാൻ പറയത്തുള്ളൂ. നിന്നെ പോലൊരു പോങ്ങ വേറെ ലോകത്തില്ലെന്ന് ഞാൻ പറയും. മനസ്സിലായോ? വെട്ടവാളിയന്മാർ. അത് കണ്ടിട്ട് അഫ്സൽ അവളെ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അവൻ ഞാനാണ് ആദ്യത്തെ ദിവസം തന്നെ വലിച്ചു കയറി എടുത്ത് ചെറിയ എറിഞ്ഞിട്ട് പോകുന്നത്. ആ ഒരു ബന്ധം വേണ്ട, ഒരു കോക്കനട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് അഫ്സൽ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? ഇവിടെ നിന്റെ ഭാര്യ ഇതുപോലെ ആരെയും കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമ്പോൾ നീ പഠിക്കൂടെ. അല്ലാതെ എനിക്ക് ഇതിന് വേറെ ഉത്തരം എനിക്ക് അറിഞ്ഞാത്തോണ്ടല്ലോ. വേണ്ട, ദിസ് ഈസ് സോഷ്യൽ മീഡിയ. ഈ ഒരു ബന്ധം പ്രണയമാകരുതേ എന്ന് ജാസ്മിൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതിനാ വളച്ചൊടിച്ച പല യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടി. നീ പോടാ വേട്ട വളിയ, മനസ്സിലായ? എനിക്ക് നിന്നെ നല്ല ഇത്ര ഇത്ര കുക്രൂക്ക വെച്ചാടാ എനിക്ക് വരുന്നത്. നിന്നെ പോലെ ഓരോ വാഴപ്പിണ്ടികളാണ് ഈ നാടിനാപത്തെന്ന് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഒക്കെ പോകുന്ന എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ജാസ്മിൻ പറഞ്ഞ കാര്യമാണ് ഈ ഒരു ബന്ധം, എന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ബന്ധം ഒരു പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ പിടിച്ചു നിർത്തും. അതിന്റെ അർത്ഥം എന്ത്? കോക്കനട്ട് ആണ് എടാ. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നിനക്കറിയാമോ? ഫ്രണ്ട്ഷിപ്പ് എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഇതിന്റെ അർത്ഥവും വല്ല കോക്കനട്ട് നിനക്കൊക്കെ അറിയാമോ? പിന്നെ നീക്ക് വേറൊരു തരത്തിലായിരിക്കും ന്യായീകരിക്കും ചിലപ്പോ. ഓ, നീ അവിടെ പോയി നില്ല്, നിനക്ക് അപ്പോഴറിയായിരിക്കും. 100 ദിവസം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴേ അതിന്റെ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴേ അതിന്റെ വേദന അറിയാവൂ എന്നൊക്കെ ചിലപ്പോൾ നീയൊക്കെ ചിലപ്പോൾ പറയും, ന്യായീകരിക്കും. അതവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ അവിടെ മാന്യമായിട്ട് നിൽക്കുന്നില്ലേ? അപ്പൊ ഇതിനൊക്കെ മാത്രം എന്തെന്ന് കടി ഇത്ര? ഇത്രയും വർഷം ഇത്രയും ഷോകൾ വന്നിട്ടില്ലാത്ത കടികളാണ് ഈ രണ്ടെണ്ണത്തിനുണ്ടായിരുന്നത്. അതിനെ ന്യായീകരിച്ച് മെഴുകുന്ന വേട്ടവാളിയന് പുറത്തെനിക്ക് അഫ്സൽ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആ ബോധം ജാസ്മിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇങ്ങനെ കാര്യം പറഞ്ഞത്. ഓക്കെ, പിന്നെ വേറെ സംഭവമുണ്ട്, തുമ്മൽ കേസ് പറഞ്ഞുതരാം. അത് ഞാൻ അന്ന് പറഞ്ഞപ്പം എനിക്കെതിരെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളും ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് ഇപ്പോഴേക്ക് പറഞ്ഞുള്ളൂ. ആദ്യം ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ജാസ്മിന്റെ ഒരു മൂക്കള ചായ ഇവന് കൊടുക്കണം. ഒരു മൂക്കള ഇട്ട് കലക്കി ഒരു ചായ ഇവന് കൊടുക്കണം. ഇവൻ അത് കുടിക്കണം ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യണം കേട്ടാ. ഇതാണ് നീ ആദ്യം എയർപോർട്ടിൽ അവളെ വരുമ്പോൾ നീ പോയി അവളുടെ ഒന്ന് ഒരു ചായ കൊണ്ടു കൊടുത്തിട്ട് തുമ്മിയിട്ട് അവിടെ ആയിട്ട് അപ്പ കുടിക്കണം. നീ മനസ്സിലായ? ഉളുപ്പില്ലാത്തവനെ ഞാൻ ഇരിക്കുന്ന ആളാന്ന് വേട്ടവളിയെ. അതായത് ഒരാൾക്കൊരു തുമ്മ തരുമ്പം തുമ്മി എന്ന് പോകും. അതിപ്പം ഇവിടെ തുമ്മ തരുമ്പം അവിടെ ചെന്ന് തുമ്മുന്ന കാര്യങ്ങളൊക്കെ ഇംപോസിബിൾ ആണ്. കാരണം തുമ്മൽ വന്ന ആരായാലും എവിടെയും തുമ്മി അങ്ങ് പോകും. അതിപ്പോ നമ്മൾ തുമ്മലൊന്നും ആരായാലും തുമ്മി അങ്ങ് പോകും. ഒരു ചായയിൽ ചിലപ്പോൾ അറിയാണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും തുമ്മി ചായയിൽ വീഴ്ന്നു പോകും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ ചായ എടുത്തോണ്ട് കൂടെയുള്ള കണ്ടസ്റ്റന്റ് കൊടുക്കാൻ കാണിച്ച മനസ്സില്ലേ, ആ മനസ്സിനാണ് അവാർഡ് കൊടുത്തത്. മനസ്സിലായോ? നീയൊക്കെ ഏത് കിഴങ്ങ് വറുത്തവന്മാരാ, എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടല്ലേ. നീയൊക്കെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുമെന്നാണ് തോന്നുന്നത്. പിടിച്ചു നിർത്തി നമുക്ക് അവിടെ ഒരാൾക്കൊരു തുമ്മ തരം പോയാൽ തുമ്മാൻ പറ്റുന്ന ആര്, അതൊക്കെ ഇത്തിരി ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. ജാസ്മിൻ തുമ്മൽ എന്നപ്പോ ഒന്ന് തുമ്മിയത് ആ ചായയിലോട്ട് അങ്ങോട്ട് ആയിപ്പോ. വേണമെന്ന് എനിക്ക് അത് ചെയ്ത കാര്യമൊന്നുമില്ല. ഒരു ആഹാര വസ്തുവിൽ ഇത്രക്കൊരു വൃത്തിയായിട്ട കാര്യങ്ങളും ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു 23 കാര്യക്ക് ബുദ്ധി. അതെന്തോന്നാ തുമ്മലും ജാസ്മിൻ എന്ന് പറയുന്ന 23 കാര്യം, ഇതിലെന്താണ് 23 ഇരിക്കുന്നത്? ഞാൻ 23 കഴിഞ്ഞ തന്നെ വന്നത്, എന്റെ 23 ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. മനസ്സിലായ? 23 കാര്യം എന്താ? 23 വയസ്സുള്ള പിഞ്ച് പാലി ആ സാധനമാണോ നീ ഇറങ്ങണത്? വേട്ടവാളിയെ, ഇവനൊക്കെ എന്റെ പൊന്നടാവ് എവിടെ നിന്നാ നീയൊക്കെ വരുന്നത്? കഷ്ടം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അറിയാ തുമ്മൽ എന്ന് അങ്ങോട്ടായിപ്പോ ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. അല്ല വേണമെന്നും കരുതിയോ, അല്ലെങ്കിൽ ചായയിൽ തുമ്മണം എന്ന് കരുതി, ആ ചായയിൽ അങ്ങ് തുമ്മി എങ്ങനെയാണെന്ന് കരുതി, അങ്ങനെ ചെയ്ത കാര്യങ്ങളൊന്നും അല്ലേ.
ഇതിനെ തന്നെ ഇവിടെ വളച്ചൊടിച്ചാത്ത വരും. ഉമ്മൽ കേസിൽ പോയി ക്ലാരിറ്റി കിട്ടിയല്ലേ, ഇതാണ് നടന്ന സംഭവം. തുമ്മൽ കേസിൽ ക്ലാരിറ്റി കിട്ടിയല്ലോ. എടാ കോക്കനട്ട് വാഴപ്പിണ്ടി വാഴേ പടു വൃക്ഷമേ, എന്തുവാടാ നീയൊക്കെ? എടാ എനിക്ക് കരച്ചിൽ വരണ്ട നിന്റെ കയ്യിൽ വർത്തമാനം കേൾക്കുമ്പോ. പിറ്റി പോണു, ക്ഷീ പോണു, സംഭവം അതായത് ജാസ്മിന് ഒരു തുമ്മൽ ഇങ്ങനെ വന്ന സമയത്തുതാ അങ്ങ് തുമ്മിപ്പോയി. അറിയാതെ ചായ അവിടെ ഇരുന്നോ അല്ലെ തന്നെ അറിയാതെ അങ്ങ് തുമ്മി അങ്ങ് പോയി. അറിയാതെ പറ്റിപ്പോണം. അപ്പൊ ഇങ്ങോട്ട് മാറി തുമ്മാനം അങ്ങോട്ട് വന്ന് തുമ്മനെ പറ്റിയ ഒരു ടൈമിംഗ് എന്തായാലും കിട്ടിയിട്ടില്ല. നമ്മളെല്ലാം പറഞ്ഞില്ല, ചുമ്മാ നമ്മൾ അവിടെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രം എടുത്ത് നമ്മളങ്ങ് പറഞ്ഞതല്ലേ. അതിനെ പിന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അയ്യോ മൂക്കള ജാസ്മിൻ മൂക്കട്ട ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞു. ഒന്ന് തുമ്മലാണ് ചെയ്തത്, തുമ്മിയാണെങ്കിൽ ചെയ്യുന്നൊന്ന് തുമ്മിപ്പോയി. ഈ തുമ്മലാണെന്ന് അങ്ങോട്ട് പോയി തുമ്മി അല്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നുമില്ല. മൂക്കളെയൊക്കെ പിടിച്ച് അതിനകത്തോട്ട് കിട്ടുന്ന നല്ല രീതിക്കാണ് ഇവിടെ കുറേണത്തിൻ്റെ സംസാരങ്ങളും വളച്ചൊടുപ്പും കാരണമൊക്കെ അങ്ങനെയൊക്കെ ഇവിടെ ഞാനിവിടെ കേട്ടത്. ഇതൊക്കെ ഹേറ്റേഴ്സാ, ഡീഗ്രേഡിങ് ക്യാമ്പയിൻ. അതൊക്കെ തുമ്മിപ്പോയി, അത് ആ ഒരു രീതിക്കങ്ങ് വന്നു. ഇതാണ് അതിനുള്ള കാറ്റ്. ഓക്കെ തുമ്മൽ കേസ് ഇപ്പൊ ഞാനിവിടെ പറയുമ്പോ കരുതും. അപ്പൊ എന്താ തുമ്മി അത് ശരിയാണോ എന്ന് നമുക്ക് തോന്നി. തുമ്മി എന്തായാലും ശരിയായിട്ട് തോന്നില്ല, കാരണം ഒരു ഫസ്റ്റ് ഹൗസിൽ തുമ്മി ഇരുന്നൊക്കെ തെറ്റാണ്. പക്ഷെ ഇവിടെ മനോ ആക്സിഡന്റിലെ ആ തുമ്മലങ്ങ് വന്നുപോയതാണത്. വന്നു പോയപ്പോ തുമ്മിപ്പോയി എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാര്യങ്ങൾ വളച്ചൊടിക്കാനൊക്കെ എളുപ്പം. ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യം, ഒരാൾക്കൊരു തുമ്മൽ എന്ന സമയത്ത് അതങ്ങ് പറ്റിപ്പോയി. അത് ജാസ്റ്റിന് പറഞ്ഞ 23 കാര്യം അത് വേണമെന്നും കരുതി ചെയ്തൊരു കാര്യമോ കാര്യങ്ങളോ ഒന്നും അല്ല, മനസ്സിലായില്ലേ. അതിനുള്ള പക്വതയും കരുതും ജാസ്റ്റിന് എന്തായിരുന്നാലും ഉണ്ട്, മനസ്സിലായില്ലേ. പിന്നെ ഇതിനെ പെരിപ്പിച്ചെടുത്ത് വളർത്തി വളരാക്കി അവിടെ കുറെ യൂട്യൂബേഴ്സും കാര്യങ്ങളും ട്രോളർമാരൊക്കെയാണ്. പിന്നെ ഏഷ്യൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്, അവർ കാണിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും കാണിക്കാം, ഇതൊക്കെ തന്നെ കാണിക്കണമെന്നൊക്കെ ഒരു ഇതില്ലായിരുന്നു. അത് അവരുടെ ഒരു ഇതായിട്ട് തോന്നിപ്പോയി. വേറൊരു കാര്യമുണ്ട്, ജാസ്മിൻ യോഗ്യത ഉള്ള ഒരാളാണ് വിന്നടകാനായിട്ട്. അതെനിക്കറിയാം, എൻ്റെ കൂടെ എൻ്റെ ആർമിക്കറിയാം. ബിഗ് ബോസ് ഷോ ആത്മാർത്ഥമായിട്ട് കണ്ടവർ നിന്റെ ന്യായീകരണമൊക്കെ മതിയുടെ, എനിക്കിത് കേൾക്കാനൊന്നും കേട്ട് കേട്ട് ഞാൻ പെരുത്ത്. നിന്നെ പോലത്തെ വേട്ടവാളിയന്മാര്, വാഴപ്പിണ്ടികളും മരപ്പാഴികളും എല്ലാം എക്സെട്ര, ഈ ഒന്നും പറയാനില്ലേ. ഈ മുല്ലപ്പൂന്റെ ആർമിയിൽ വിവരം പോലുള്ള ആരെങ്കിലും ഒരാൾ ദേവിയത് സംസാരിക്കും, ആരുമില്ലല്ലേ, ആരുമില്ല. അതെനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് ഇവന്മാരാണ് കുറ്റിയും പറിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതെങ്കിൽ നിങ്ങളെ മുല്ലപ്പൂവിന് നെഗറ്റീവായിട്ട് എക്സ്ട്രാ ലെവലിൽ വേറെ ലെവലിൽ പോകത്തേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നല്ലൊരു ഇമേജ് ലവന്മാരെ വാവുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായ. എന്തായാലും ഇനി സജന പറയുന്ന നമുക്കൊന്ന് കേട്ടുനോക്കാം. ഹോ ഇവന്റെ കേട്ട് കേട്ട് തീർന്നു ഞാൻ. സജന പറയുന്ന നമുക്കൊന്ന് കേട്ടുനോക്കാം. അവള് എന്താണ് കാണിച്ചത് എനിക്ക് അറിയത്തില്ല. പ്രേമത്തിന്റെ കാര്യം വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു വിഷമം വന്നത്. ആ ഫേക്ക് അല്ല, അത് ഗെയിമിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ തോന്നി. കാരണം പുറത്തൊരാൾ നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുമ്പം ഇങ്ങനെ കാണിക്കുക എന്നുള്ളത്, ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ പറയുന്ന കണക്ക് മൊബൈലില്ല, ക്യാമറയില്ല, അല്ല ടി വി ഇല്ല, നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല അവിടെ. അന്നേരം നമ്മൾ കൂടുതലും നമ്മൾ ഫാമിലീസ് ഇല്ല, ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൂട്ട് കിട്ടുന്നത് അത് ചിലപ്പം ഏത് രീതിയിലാണ് അത് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. അത് പറയുന്നു നമ്മളൊരു ഫ്രണ്ടാണ് അവിടെ സപ്പോർട്ട് ചെയ്യും. സത്യം സീരിയസ്ലി നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഭയങ്കര കുട്ടികളാണ് നമുക്ക് അവിടെ കഴിഞ്ഞു പോകുന്നത്. അപ്പം അതിനകത്തൊരു ആശ്വാസം ആയിരിക്കും, എനിക്കറിയത്തില്ല. സജനയുടെ ഈ പറഞ്ഞില്ലെന്ന് എനിക്ക് വ്യക്തമായ ഒരു കാര്യം, സജനയ്ക്ക് നേരെ ബിഗ് ബോസ് ഈ സീസൺ കണ്ടിട്ടില്ല, അറിയത്തില്ല. അതാണ് എനിക്ക് ഇതിന് മനസ്സിലായത്. അത് എനിക്ക് സജിനെ പറഞ്ഞാൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമല്ല, എനിക്കത് ഭയങ്കര വിയോജിപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഇല്ല, ഫോണില്ല, അതുകൊണ്ട് ഈ പറയുന്ന പോലെ പുറത്ത് എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് ഒരുത്തനെ സെറ്റാക്കി വെച്ചിട്ട് അകത്ത് പോയിട്ട് ഇങ്ങനെ ഈ പേക്കൂത്ത് കാണിക്കും. പിന്നെ ബാക്കിയുള്ളവരവിടെ മനുഷ്യരല്ലേ, അവർക്കും ഇതേ ഈ പറയുന്ന പോലെ ടി വിയും ഇല്ല, ഒന്നുമില്ല എങ്കിൽ അവർ നിൽക്കുന്നില്ല റീസെൻ്റായിട്ട്. അപ്പം അത് എനിക്ക് സജിനെ പറഞ്ഞാൽ യോജിപ്പില്ല ഈ പറയുന്നത് പോലെ. പിന്നെ സജിനെ അവിടെ പറയുന്നുണ്ട് അത് അവർക്ക് ഡൈജസ്റ്റീവ് അല്ല, പക്ഷേ എന്നാ വേറെ രീതിയിൽ വളച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി പറഞ്ഞത്, എനിക്കിത് ഒട്ടും ഡൈജസ്റ്റീവ് അല്ല. ഒരു ടി വി ഇല്ല, ഫോണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ആഭാസങ്ങൾ കാണിക്കൂ. പുറത്തൊരു പയ്യനെ സൈബർ അറ്റാക്കിന് ഉൾപ്പെടെ ഇട്ട് കൊടുത്തിട്ട് ഇത്രയും ആഭാസങ്ങൾ കാണിക്കുകയും ഇത്രയും വൃത്തിയില്ലായ്മ കാണിക്കുകയും പല രീതിയിലാണ് ഷോയിൽ. ഒരു ക്വാളിറ്റി പോലും എടുത്തു പറയാൻ തക്കിയില്ല, ഫുൾ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരാളെ ന്യായീകരിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ വേറെയാണ്, എൻ്റെ ഒപ്പീനിയൻ.
ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ്.